ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി മേരി പാടിയ പ്രാർത്ഥനാ ഗീതം 1944 സെപ്റ്റംബർ 2. ഇന്നലെ വൈകിട്ട്, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ കാണുന്നത് തീരെ ചെറുപ്രായത്തിലുള്ള മേരിയെയാണ്. കൂടിയാൽ 12 വയസ്സ് തോന്നിക്കും. കുട്ടികളുടേതുപോലുള്ള വട്ടമുഖം മാറി മുതിർന്നവരുടെ രീതിയിൽ ദീർഘവൃത്താകൃതി കൈക്കൊള്ളുന്ന മുഖം, അവരുടെ ചുരുണ്ടമുടി തോളിലേക്ക് സ്വതന്ത്രമായി വീണു കിടന്നിരുന്നത് ഇപ്പോൾ രണ്ടായിട്ട് പിന്നി പിറകിലേക്കിട്ടിരിക്കുന്നത് ഇടക്കെട്ട് വരെ ഇറങ്ങിക്കിടക്കുന്നു. മുടിക്ക് നേരിയ സ്വർണ്ണ നിറമാണ്, വളരെ നേരിയ സ്വർണ്ണ നിറമായതുകൊണ്ട് ഇടയ്ക്ക് വെള്ളി നിറവുമുണ്ട് എന്ന് തോന്നുന്നു. സുന്ദരിയും നിർമ്മലയുമായ പെൺകുട്ടി, വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന അവളുടെ മുഖം പക്വതയും ചിന്തയും ധരിപ്പിക്കുന്നു. ഒരു ചെറിയ മുറിയിലിരുന്ന് അവൾ തുന്നുകയാണ്. മുറിക്കകം മുഴുവനും വെള്ളനിറം. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ദൈവാലയത്തിൻ്റെ ഗംഭീരമായ മധ്യഭാഗം കാണാം. മുറ്റങ്ങളും പൂമുഖങ്ങളും അവയിലേക്കുള്ള നടകളും കാണാം. ദൈവാലയ മതിൽക്കെട്ടിനപ്പുറമുള്ള പട്ടണത്തിൻ്റെ വീഥികളും വീടുകളും തോട്ടങ്ങളും ഒലിവുമലയുടെ മുകൾ ഭാഗവും കാണാം. മേരി തുന്നുകയും താഴ്ന്ന സ്വരത്തിൽ പാടുകയും ചെയ്യുന്നു. ഇത് ദൈവാലയ ഗീതമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൾ പാടുന്നത് ഇതാണ്: നിർമ്മലമായ ജലത്തിൽ പ്രതിഫലിച്ച് കാണുന്ന ഒരു നക്ഷത്രം പോലെ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം കത്തിജ്വലിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതൽ അത് എന്നോടുകൂടി ഉണ്ടായിരുന്നു. ആർദ്രമായ സ്നേഹത്തോട് അത് എന്നെ നയിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ഒരു സംഗീതമുണ്ട്. അതെവിടെ നിന്ന് വരുന്നു? മനുഷ്യന് അതറിഞ്ഞുകൂടാ. പരിശുദ്ധനായവൻ വിശ്രമിക്കുമിടത്തിൽ നിന്ന് അത് വരുന്നു. എൻ്റെ തെളിവാർന്ന നക്ഷത്രത്തെ ഞാൻ നോക്കുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഏറെ ഇഷ്ടപ്പെട്ടതും ഏറെ മാധുര്യമേറിയതും ഒന്നും വേണ്ട. എൻ്റേതായ ഈ മാധുര്യമേറിയ പ്രകാശമൊഴികെ എനിക്ക് ഒന്നും വേണ്ട. നീ എന്നെ ഉന്നതത്തിലുള്ള സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ ഉദരത്തിലേക്ക് എൻ്റെ നക്ഷത്രമേ, നീ എന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ നീ എന്നിൽ വസിക്കുന്നു. എന്നാൽ തിരശീലയ്ക്കപ്പുറം പിതാവേ, നിന്റെ മഹത്വപൂർണമായ മുഖം ഞാൻ കാണുന്നു. രക്ഷകന്റെ എളിയദാസിയാകുവാനുള്ള ബഹുമതി എപ്പോഴാണ് ഈ ദാസിക്ക് നൽകുക? സ്വർഗത്തിൽ നിന്ന് രക്ഷകനെ ഞങ്ങളുടെ പക്കലേക്ക് അയക്കണമേ. പരിശുദ്ധനായ പിതാവേ, മേരിയുടെ ഈ സമർപ്പണം അങ്ങ് സ്വീകരിക്കണമേ. മേരി ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. അവൾ പുഞ്ചിരിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. പിന്നീട് അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അവളുടെ ചെറിയ മുഖം നല്ലപോലെ പ്രകാശിക്കുന്നു. അവൾ മുകളിലേക്ക് ആകാശത്തിലേക്ക് നോക്കുന്നു. വേനൽക്കാലത്തെ തെളിവാർന്ന ആകാശത്തിലേക്ക് നോക്കുന്നു. അന്തരീക്ഷത്തിലെ പ്രകാശം മുഴുവൻ അവൾ സ്വീകരിച്ച് അത് ചുറ്റിലും പ്രസരിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അതിനേക്കാൾ കൂടുതലായി തോന്നുന്നു. അവളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൂര്യൻ തൻ്റെ കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നുവെന്ന്, അവളുടെ ശരീരത്തിന് ഒരു ഇളം റോസ് നിറം കൊടുത്ത് അതീവ മനോഹരമാക്കുന്നുവെന്ന് തോന്നുന്നു. അവളുടെ മുഖത്തെ പ്രകാശം ലോകത്തിലെല്ലായിടത്തേക്കും പ്രസരിക്കുന്നു. ലോകത്തിൽ പ്രകാശിക്കുന്ന സൂര്യനിലേക്കും അത് വ്യാപിക്കുന്നു. ഒരു വലിയ അനുഗ്രഹവും വലിയ നന്മയുടെ വാഗ്ദാനവും. പ്രാർത്ഥനയ്ക്ക് ശേഷം മേരി എഴുന്നേൽക്കുമ്പോൾ സ്വർഗീയമായ പ്രകാശം അവളുടെ മുഖത്തുണ്ട്. വൃദ്ധയായ അന്ന, ഫനുവേലിൻ്റെ പുത്രി, മുറിയിൽ പ്രവേശിക്കുന്നു. മേരിയുടെ മുഖഭാവവുമെല്ലാം കണ്ട് അവൾ നിശ്ചലയായി നിൽക്കുന്നു. എന്നിട്ട് അവൾ വിളിക്കുന്നു: മേരി. കുട്ടി ഉടനെ തിരിഞ്ഞു നോക്കുന്നു, ഒരു പുഞ്ചിരിയോടെ. മറ്റൊരു പുഞ്ചിരി. എന്നാൽ അതിസുന്ദരമായ ഒന്ന് അവൾ പറയുന്നു: സമാധാനം നിന്നോടുകൂടെ ഉണ്ടാകട്ടെ അന്ന. നീ പ്രാർത്ഥിക്കുകയായിരുന്നു. നിന്റെ പ്രാർത്ഥന നിനക്ക് ഒരിക്കലും മതിയാകുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന മതിയാകും. എന്നാൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. എനിക്ക് ദൈവത്തോട് എത്ര അടുപ്പം തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയുകയില്ല. അടുപ്പത്തേക്കാൾ കൂടുതൽ ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിനുള്ളിലാണ്. എൻ്റെ അഹങ്കാരം ദൈവം ക്ഷമിക്കട്ടെ. എന്നാൽ ഞാൻ ഏകാഗിനിയാണെന്ന് എനിക്ക് വിചാരമില്ല. നോക്കൂ, അവിടെ സ്വർണവർണ്ണവും ധവളിമയും കലർന്ന ഇരട്ട വിരികളുടെ പിന്നിലുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതനല്ലാതെ മറ്റാർക്കും നോക്കുവാൻ പോലും അനുവദിച്ചിട്ടില്ലാത്ത പരിഹാര ബലിയുടെ പീഠത്തിലേക്ക് ഞാൻ നോക്കുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഇസ്രായേലിൻ്റെ മക്കളെല്ലാം ചെയ്യുന്നത് പോലെ ഏറ്റവും വണക്കത്തോടെ മാത്രമേ ഞാനും എൻ്റെ കണ്ണുകൾ അവിടേക്ക് ഉയർത്തുന്നുള്ളൂ. ഞാൻ
ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അഹങ്കാരം എന്നെ അന്ധയാക്കിയതുകൊണ്ട് പറയുന്നതാണെന്ന് ധരിക്കരുതേ. ഇസ്രായേലിൻ്റെ ഏറ്റവും ചെറിയവളാണ് ഞാനെന്ന് എനിക്കറിയാം. വിരിയുടെ പിന്നിൽ എന്താണ് ഞാൻ കാണുന്നത്? ഒരു കൂടാരം. അതിനുള്ളിൽ എന്താണ്? എൻ്റെ ഹൃദയത്തെ അവിടെ ഞാൻ കാണുന്നു. ദൈവം എൻ്റെ മഹത്വത്തിൽ അവിടെ പ്രകാശിക്കുന്നത് ഞാൻ കാണുന്നു. എന്നോട് അവിടുന്ന് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ മരിക്കുന്നു, വീണ്ടും ഞാൻ ജനിക്കുന്നു. അങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ ചലനത്തിനൊത്ത് ഈ സ്നേഹചുംബനവും ഈ അനുഭവവും ആവർത്തിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരായ കുട്ടികളെ, ഞാൻ നിങ്ങളോട് കൂടിയാണെങ്കിലും എന്നെ ചുറ്റിയിരിക്കുന്ന ഒരു അഗ്നിഗോളം എന്നെ നിങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ആത്മീയവൃത്തത്തിൽ ഞാനും ദൈവവും മാത്രം. ദൈവത്തിൻ്റെ അഗ്നിയിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നു. അതിനാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ സ്വാഭാവിക സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങളെ മാത്രമല്ല, ഒരുത്തരെയും സ്വാഭാവിക സ്നേഹത്താൽ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല. ആത്മാവിൽ എന്നെ സ്നേഹിക്കുന്ന അവനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇസ്രായേൽ ജനത്തിൻ്റെ രാജ്യനിയമം അനുശാസിക്കുന്നത് എല്ലാ പെൺകുട്ടികളും ഭാര്യമാരാകണമെന്നും എല്ലാ ഭാര്യമാരും മാതാക്കളാകണമെന്നുമാണ്. എന്നാൽ ഈ നിയമം അനുസരിക്കുമ്പോൾ തന്നെ എന്നോട് മന്ത്രിക്കുന്ന ആ ശബ്ദത്തെയും ഞാൻ അനുസരിക്കണം. ആ സ്വരം എന്നോട് പറയുന്നു, എനിക്ക് നിന്നെ വേണം. ഇന്ന് ഞാൻ ഒരു കന്യകയാണ്. കന്യകയായി തന്നെ ഞാൻ ജീവിക്കും. എങ്ങനെ ഞാൻ വിജയിക്കും? എൻ്റെ ഉള്ളിലെ അദൃശ്യമായ മാധുര്യമുള്ള ഈ സാന്നിധ്യം എന്നെ സഹായിക്കും. കാരണം ഇത് ആ സാന്നിധ്യത്തിൻ്റെ ആഗ്രഹമാണ്. എനിക്ക് ഭയമൊന്നുമില്ല. എനിക്കിപ്പോൾ അപ്പനും അമ്മയുമില്ല. ആ വേദനയിൽ എൻ്റേതെന്നും പറയാവുന്ന എല്ലാവരോടുമുള്ള സ്നേഹം ആ വേദനയുടെ ചൂടയിൽ കത്തിപ്പോയെന്ന് അവിടുന്ന് അറിയുന്നു. ഇപ്പോൾ എനിക്ക് ദൈവമുണ്ട്. അതിനാൽ ചോദ്യം ചെയ്യാതെ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാനിത് ചെയ്യുമായിരുന്നു. കാരണം ഈ ആന്തരിക സ്വരം എന്നോട് പറയുന്നു, അതിനെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആരായാലും അവർ അപ്പനെയും അമ്മയെയും കാൾ അധികമായി അതിനെ അനുസരിക്കണമെന്ന്. മാതാപിതാക്കൾ മക്കളുടെ ഹൃദയങ്ങളെ കാത്ത് പരിപാലിക്കുന്ന പ്രിയമുള്ള കാവൽക്കാരാണ്. മക്കളെ തങ്ങളുടെ ആശയങ്ങളനുസരിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്നവരാണ്. നിത്യമായ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന മറ്റു മാർഗങ്ങളെക്കുറിച്ച് അവർക്കറിവില്ല. എൻ്റെ ഡ്രസ്സുകളും പുറംകുപ്പായങ്ങളുമെല്ലാം അവർക്കായി ഞാൻ ഉപേക്ഷിച്ചിട്ട് പോരുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളെ വരൂ എന്ന് എന്നോട് പറയുന്ന ആന്തരിക സ്വരത്തെ അനുസരിക്കുവാൻ വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിക്കുമായിരുന്നു. കണ്ണീർ മുത്തുമണികൾ പൊഴിക്കുമായിരുന്നു. കാരണം എന്നെ വിളിക്കുന്ന ആ സ്വരത്തെ അനുസരിക്കുവാൻ വേണ്ടി മരണം വരിക്കാൻ തന്നെയും ഞാൻ സന്ദേഹിക്കയില്ലായിരുന്നു. എൻ്റെ രക്തബന്ധത്തെ മറികടന്ന് ഈ സ്വരത്തെ അനുസരിക്കുവാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കളെ എതിർക്കേണ്ടി വരുന്നതിൽ ഞാൻ കണ്ണീർ പൊഴിക്കുമായിരുന്നു. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തെക്കാൾ വലുത് വേറെയുണ്ട്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം എന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിൽ ഞാൻ ഈ ബന്ധനത്തിൽ നിന്ന് വിമുക്തയായിരിക്കുന്നു. അല്ല, അതൊരു ബന്ധനമാകുമായിരുന്നില്ല. കാരണം എൻ്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നീതിയായി ജീവിച്ചിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ അവരോടും സംസാരിച്ചിട്ടുണ്ട്. അവർ നീതിയും സത്യവും അനുസരിക്കുമായിരുന്നു. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് ഇസ്രായേലിൻ്റെ ഗോത്രപിതാക്കന്മാരോടൊപ്പം അവർ രക്ഷകന്റെ ആഗമനത്തെ ശാന്തതയോടെ കാത്തിരിക്കുന്നതാണ്. അതിനാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേഗം തുറന്നു കൊടുക്കുന്നതിനായി മിശിഹായുടെ ആഗമനം വേഗം ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ത്യാഗങ്ങൾ വേഗം ചെയ്യുന്നു. ഭൂമിയിൽ ഞാൻ തന്നെയാണ് എനിക്ക് വഴികാട്ടി. അല്ല, തൻ്റെ പാവപ്പെട്ട ദാസിയെ തൻ്റെ കൽപ്പനകൾ നൽകിക്കൊണ്ട് ദൈവം തന്നെ വഴികാട്ടി നടത്തുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ നിറവേറ്റുന്നു. കാരണം അതെൻ്റെ ആനന്ദമാണ്. സമയമാകുമ്പോൾ എൻ്റെ രഹസ്യം ഞാൻ എൻ്റെ മണവാളനോട് പറയും. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ മേരി, നീ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റും? ഒരു മനുഷ്യൻ്റെ സ്നേഹം, ഇസ്രായേലിൻ്റെ നിയമം, ജീവിതം, ഇതെല്ലാം നിനക്കെതിരാണല്ലോ. എനിക്ക് ദൈവം കൂടെ ഉണ്ടായിരിക്കും. ദൈവം എൻ്റെ മണവാളൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. ജീവിതം ഇന്ദ്രിയ സന്തോഷങ്ങളുടെ ആകർഷണം ഇല്ലാത്തതായി സ്നേഹത്തിൻ്റെ സുഗന്ധം വഹിക്കുന്ന നിർമ്മലമായ ഒരു പുഷ്പമായി തീരും. ഇസ്രായേലിൻ്റെ നിയമം, അന്ന എന്നെ ദൈവദൂഷക എന്ന് പറയല്ലേ? എനിക്ക് തോന്നുന്നത്
നിയമം മാറ്റപ്പെടുവാൻ പോവുകയാണ് എന്നാകുന്നു. അത് ദൈവികമാണെങ്കിൽ ആര് മാറ്റുമെന്നാണ് വിചാരിക്കുന്നത്? അത് മാറ്റുവാൻ കഴിവുള്ള ഏകൻ ദൈവം. ഞാൻ പറയുന്നു, സമയം വിചാരിക്കുന്നതിനേക്കാൾ അടുത്തിരിക്കുന്നു. കാരണം ദാനിയേലിന്റെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്രകാശം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഞാൻ വായിച്ച നിഗൂഢാർത്ഥമുള്ള വാക്ക് എനിക്ക് മനസ്സിലായി. 70 ആഴ്ചകൾ എന്നത് നീതിമാന്മാരായ അനേകരുടെ പ്രാർത്ഥന നിമിത്തം ചുരുക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം വർഷങ്ങളുടെ എണ്ണം കുറയുമെന്നാണോ? അല്ല, ഒരു പ്രവചനം ഒരിക്കലും തെറ്റല്ല. പക്ഷേ പ്രവാചകൻ പറയുന്ന സമയം കണക്കാക്കുന്നത് ചന്ദ്രൻ്റെ ഭ്രമണം അനുസരിച്ചാണ്, സൂര്യനെ അടിസ്ഥാനമാക്കിയല്ല. തന്നിമിത്തം ഞാൻ പറയുന്നു, കന്യകയിൽ നിന്ന് ജനിക്കുന്ന ശിശുവിൻ്റെ കരച്ചിൽ കേൾക്കുവാനുള്ള മണിക്കൂർ വളരെ അടുത്തിട്ടുണ്ട് എന്ന്. എന്നെ സ്നേഹിക്കുന്ന ഈ പ്രകാശം എന്നോട് വളരെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഈ ഭാഗ്യപ്പെട്ട അമ്മ എവിടെയാണ് എന്ന് എന്നോട് അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനെ രക്ഷിക്കുന്ന മിശിഹ, ദൈവത്തിൻ്റെ പുത്രൻ, ഏത് സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നഗ്നപാതയായി ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് കുളിരോ മഞ്ഞോ ചൂടോ പൊടിയോ വന്യമൃഗങ്ങളെയോ വിശപ്പോ വകവയ്ക്കാതെ ഞാൻ ആ അമ്മയുടെ അടുത്തെത്തുമായിരുന്നു. എന്നിട്ട് ഞാൻ ആ അമ്മയോട് പറയും, നിന്റെ മേൽപ്പുരയ്ക്ക് കീഴിൽ എന്നെയും സ്വീകരിക്കണമേ. നിന്റെ ദാസിയായി, ക്രിസ്തുവിൻ്റെ ദാസരുടെ ദാസിയായി ഇവിടെ താമസിക്കുവാൻ അനുവദിക്കണമേ. നിന്റെ ധാന്യം പൊടിക്കുന്ന മില്ലും മുന്തിരിയാട്ടുന്ന ചക്കും ഞാൻ നടത്താം. നിന്റെ തിരികല്ല് തിരിക്കാനുള്ള അടിമയായി, നിന്റെ കാലുകളെ നോക്കുന്ന ദാസിയായി സ്വീകരിക്കണമേ. നിന്റെ കുഞ്ഞിൻ്റെ തുണി അലക്കുന്നവളായി എന്നെ സ്വീകരിക്കണമേ. ഞാൻ നിന്റെ അടുക്കളയിൽ ജോലി ചെയ്യാം, നിന്റെ അപ്പക്കൂട്ടിൽ പണിയെടുക്കാം. നീ എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യാം. എന്നെ സ്വീകരിക്കൂ. എനിക്ക് അവനെ കാണുവാനായി, അവൻ്റെ ശബ്ദം കേൾക്കുവാനായി, അവൻ്റെ നോട്ടം കാണുന്നതിനായി. ഇനി അവൾക്ക് എന്നെ വേണ്ടായെങ്കിൽ ഞാൻ അവളുടെ പടിക്കൽ ഒരു ഭിക്ഷുവിനെ പോലെ ചൂടും തണുപ്പും സഹിച്ച് ജീവിച്ചുകൊള്ളാം. ശിശുവായ മിശിഹായുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, അവൻ്റെ ചിരിയുടെ പ്രതിധ്വനി കേൾക്കുവാൻ, അവൻ കടന്നു പോകുന്നത് ഒന്ന് കാണുവാൻ. പക്ഷേ ഒരു ദിവസം അവൻ എനിക്ക് ഒരു കഷണം അപ്പം തരുമായിരിക്കും. ഓ, വിശപ്പ് കൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിലും അധികമായ പട്ടിണി കൊണ്ട് ഞാൻ മോഹാലസ്യപ്പെട്ടു പോയാലും ആ അപ്പക്കഷണം ഞാൻ ഭക്ഷിക്കുകയില്ല. ഒരു സഞ്ചി നിറയെ മുത്തുകൾ എന്ന പോലെ അതിനെ ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കും. അതിൽ കൂടെ ക്രിസ്തുവിൻ്റെ കൈകളുടെ പരിമളം ലഭിക്കുന്നതിന് ഞാൻ അത് ചുംബിക്കും. എനിക്ക് പിന്നീട് ഒരിക്കലും വിശപ്പോ തണുപ്പോ ഉണ്ടാകുകയില്ല. കാരണം അതിൻ്റെ സ്പർശനം തന്നെ എനിക്ക് പരമാനന്ദാനുഭവം നൽകും. ആനന്ദവും ചൂടും ആനന്ദവും പോഷണവും നൽകും. നീയാണ് രക്ഷകൻ്റെ അമ്മയാകേണ്ടത്. കാരണം നീ അവനെ ഇത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണോ നീ കന്യകയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഓ, ഒരിക്കലുമല്ല. ഞാൻ ദുരിതവും ധൂളിയുമാണ്. ആ മഹത്വത്തിലേക്ക് കണ്ണുകുളിർത്തുവാൻ പോലും ഞാൻ ധൈര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് യഹോവയുടെ സാന്നിധ്യമുള്ള രണ്ട് തിരശീല കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ നോക്കാതെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കുന്നത്. അവിടെ സീനായ് മലയിലെ ഭയമുളവാക്കുന്ന ദൈവത്തെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ പിതാവിനെയാണ് ഞാൻ കാണുന്നത്. പുഞ്ചിരിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരു മുഖമാണ് ഞാൻ കാണുന്നത്. കാരണം കാറ്റ് അതിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു പക്ഷിയെപ്പോലെയാണ് ഞാൻ. താഴ്വരയിലെ ലില്ലിയുടെ തണ്ടുപോലെ ബലഹീനയാണ് ഞാൻ. വികസിക്കുകയും അതിൻ്റെ സുഗന്ധം കാറ്റിൽ പറത്തുകയും ചെയ്യാനല്ലാതെ മറ്റൊന്നും അതിന് ചെയ്യാൻ കഴിയുകയില്ല. ദൈവം എൻ്റെ പ്രിയപ്പെട്ട കാറ്റാണ്. അതുകൊണ്ടല്ല ദൈവത്തിൻ്റെ പുത്രൻ കന്യകയിൽ നിന്ന് ജനിക്കുവാനിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധൻ സ്വർഗത്തിൽ സ്വന്തം മാതാവായി തിരഞ്ഞെടുത്തതും ഭൂമിയിൽ തൻ്റെ സ്വർഗീയ പിതാവിനെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നതും പരിശുദ്ധിയെ ആണ്. നമ്മുടെ നിയമം അതേക്കുറിച്ച് ഒന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ, നിയമത്തെ തങ്ങളുടെ വാചക കസർത്തുകൊണ്ട് വളച്ച് തിരിച്ച് വ്യതിചലിപ്പിച്ച് തങ്ങളുടെ കാര്യലാഭത്തിനു വേണ്ടി പണം സമ്പാദിക്കുവാനായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ റബ്ബിമാർ ഉന്നതങ്ങളിലേക്ക് തങ്ങളുടെ ചിന്തകൾ ഉയർത്തി സ്വഭാവാതീതമായ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ, എല്ലാത്തിലും ഉപരിയായി പരിശുദ്ധി തങ്ങളുടെ അധ്യാപന വിഷയമാക്കുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ രാജാവ് വരുമ്പോൾ
പരിശുദ്ധി താൻ കാണുമായിരുന്നു. സമാധാനദൂതന്റെ ഉലുവശാഖകളോടുകൂടെ വിജയശ്രീലാളിതനായവന്റെ പനയോളുകളോടുകൂടെ നിരന്നു നിൽക്കുന്ന ലില്ലി പുഷ്പങ്ങൾ, എന്തുമാത്രം രക്തം നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി ചിന്തേണ്ടിയിരിക്കുന്നു. ഓ, എന്തുമാത്രം ദുഃഖത്തിൻ്റെ മനുഷ്യനിൽ യേശയ്യ കണ്ടതായ അനേകായിരം മുറിവുകളിൽ നിന്ന് രക്തം ധാരയായി ഒഴുകുന്നു. അശുദ്ധിയും ദൈവദൂഷണവും ഉള്ളിടത്ത് ഈ തിരുരക്തം വീഴുവാൻ അനുവദിക്കരുത്. പരിമളം തൂകുന്ന പരിശുദ്ധിയുടെ കാസകളിൽ അവ സ്വീകരിക്കപ്പെട്ട് ദൈവത്തിന് മരിച്ചവരായി ജീവിക്കുന്നവരുടെ ഇടയിലുള്ള രോഗികളുടെയും കുഷ്ഠരോഗികളുടെയും സുഖപ്രാപ്തിക്ക് അത് ഉതകട്ടെ. ക്രിസ്തുവിൻ്റെ വിയർപ്പും കണ്ണുനീരും പരിശുദ്ധമായ ലില്ലിപ്പൂക്കൾ കൊണ്ട് തുടയ്ക്കപ്പെടട്ടെ. രക്തസാക്ഷിത്വത്തിനുള്ള ആഗ്രഹത്തിന് അദ്ദേഹത്തിന് ലില്ലിപ്പൂക്കൾ നൽകപ്പെടട്ടെ. ഓ, നിന്നെ വഹിക്കുന്ന ആ ലില്ലി എവിടെയായിരിക്കും? നിന്നെ പൊരിഞ്ഞ ദാഹം ശമിപ്പിക്കുന്ന ആ ലില്ലി എവിടെയായിരിക്കുമോ? നിന്റെ രക്തം കൊണ്ട് ചുമപ്പാകുന്ന ആ ലില്ലി എവിടെയായിരിക്കും? നിന്റെ രക്തം വാർന്നുപോയ ശരീരത്തെ നോക്കി മരിക്കുന്ന ആ ലില്ലി എവിടെയായിരിക്കും? ഓ ക്രിസ്തു, ക്രിസ്തു, എൻ്റെ ആഗ്രഹമേ. മേരി നിശബ്ദയായി വികാരതരളിതമായി കരയുന്നു. അന്നയും കുറച്ചു സമയം മൗനമായിരിക്കുന്നു. അനന്തരം വളരെ തരളിതയായ ഒരു സ്ത്രീയുടെ തെളിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്നു, ഇനിയും എന്തെങ്കിലും എന്നെ പഠിപ്പിക്കുവാനുണ്ടോ മേരി? മേരി ഉണരുന്നു. അവളുടെ എളിമയിൽ അവൾ വിചാരിക്കുന്നുണ്ടാവണം അധ്യാപിക അവളെ ശകാരിക്കുകയായിരുന്നു എന്ന്. അവൾ വികാരഭരിതയായി പറയുന്നു, ഓ എൻ്റെ ഗുരുനാഥെ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇല്ലായ്മയാണ്. എന്നാൽ ഈ സ്വരം എൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്. സംസാരിച്ചു പോകാതിരിക്കുവാൻ ഞാൻ അതിന്മേൽ ശ്രദ്ധാലുവാണ്. എന്നാൽ വെള്ളപ്പാച്ചിലിൻ്റെ ശക്തിയാൽ ഒരു നദിക്കര പൊട്ടിയൊഴുകുന്നതുപോലെ ഇപ്പോൾ അത് എന്നെ മറികടന്ന് തുളുമ്പിയതാണ്. എൻ്റെ വാക്കുകളെ ഒട്ടുവക വയ്ക്കേണ്ട. എൻ്റെ തുനിവ് എന്നോട് ക്ഷമിക്കണമേ. രഹസ്യങ്ങളടങ്ങുന്ന വാക്കുകൾ ഹൃദയത്തിൻ്റെ അഗാധനതയിൽ കാത്തുസൂക്ഷിക്കേണ്ടവയാണ്. ദൈവം തൻ്റെ ആനന്ദ നന്മയിൽ അതിന് സഹായിക്കുന്നു, എനിക്കതറിയാം. എന്നാൽ അദൃശ്യമായ ഈ സാന്നിധ്യം എത്ര മാധുര്യം നിറഞ്ഞത്! ഞാൻ സന്തോഷത്താൽ നിറയുന്നു. അന്ന, നിന്റെ കൊച്ചുദാസിയോട് ക്ഷമിക്കൂ. അന്ന മേരിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. അന്നയുടെ ചുളിഞ്ഞ മുഖത്ത് മുഴുവൻ കണ്ണുനീർ തിളങ്ങുന്നു. ഇത് കാണുമ്പോൾ ചിരി വരുന്നില്ല, നേരെ മറിച്ച് അന്നയുടെ കരച്ചിൽ അവളോട് വലുതായ ബഹുമാനമാണ് തോന്നിക്കുന്നത്. മേരി അന്നയുടെ കരങ്ങളിൽ, അവളുടെ മുഖം നെഞ്ചോട് ചേർത്ത് അന്ന അവളെ ആശ്ലേഷിക്കുന്നു. ഇതോടെ ദർശനം അവസാനിക്കുന്നു. ഈശോ പറയുന്നു, മേരി ദൈവത്തെ ഓർത്തു. അവൾ ദൈവത്തെ സ്വപ്നം കണ്ടു. അവൾ വിചാരിച്ചു അവൾ സ്വപ്നം കാണുകയാണെന്ന്. ദൈവത്തിൻ്റെ മഹിമയിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ നിമിഷത്തിൽ കണ്ടവയെല്ലാം അവൾ വീണ്ടും കാണുകയായിരുന്നു. ഭൂമിയിൽ രൂപീകൃതമായ അവളുടെ ശരീരത്തോട് ചേർക്കുവാൻ അവളുടെ ആത്മാവിനെ സൃഷ്ടിച്ച ആ നിമിഷത്തിൽ അവൾ സ്വർഗീയ ഭവനത്തിലെ മഹിമ കണ്ടു. കുറഞ്ഞ തോതിലാണെങ്കിലും അവൾക്ക് ദൈവിക ഗുണങ്ങൾ പലതും ലഭ്യമായിരുന്നു. അതിലൊന്നാണ് ഓർക്കുക, കാണുക, മുൻകൂട്ടി കാണുക എന്നത്. ഇത് പരിപൂർണമായ ബുദ്ധിയുടെ ഗുണവിശേഷമാണ്. ആദിമ പാപം നിമിത്തം ബലഹീനമാക്കപ്പെടാതിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഈ സാദൃശ്യങ്ങളിലാണ് ഓർമ്മിക്കുവാനും കാണുവാനും മുൻകൂട്ടി കാണുവാനുമുള്ള മനുഷ്യാത്മാവിൻ്റെ കഴിവ്. ഭാവിയെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളതിൻ്റെ രഹസ്യം ഇതാണ്. ഈ കഴിവ് ചിലപ്പോൾ ദൈവനിശ്ചയപ്രകാരം നേരിട്ട് വരുന്നു, ചിലപ്പോൾ ഓർമ്മയുടെ ഫലമായി വരുന്നു. ഇത് സൂര്യനെ പോലെയാണ്. സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചുയരുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അനേകം നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്ന ഒരു വസ്തുവിനെ പ്രത്യേകം പ്രകാശിപ്പിക്കുന്നു. ഈ വക രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ള ആഴമേറിയവയാണ്. എങ്കിലും ചിന്തിച്ചു നോക്കൂ. പരമമായ ബുദ്ധി, എല്ലാം അറിയുന്ന മനസ്സ്, എല്ലാം കാണുന്ന കണ്ണ്, ഇതാണ് ദൈവം. ഈ ദൈവത്തിന് തന്നിൽ നിന്ന് ഭിന്നമായത് നിങ്ങൾക്ക് തരുവാൻ കഴിയുമോ? തൻ്റെ മനസ്സിൻ്റെ ഒരു നിശ്ചയത്താൽ നിങ്ങളെ സൃഷ്ടിച്ചു. തൻ്റെ സ്നേഹത്തിൻ്റെ നിശ്വാസനത്താൽ ജീവൻ നൽകി നിങ്ങളുടെ ആരംഭം നിമിത്തവും തൻ്റെ പുത്രരാകുകയും ചെയ്തു. സൃഷ്ടാവിനെ സൃഷ്ടിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിനാൽ തനിക്കുള്ളതിൻ്റെ ഒരു അണുകഴിവ് മാത്രം നൽകി. എന്നാൽ ആ തന്നത് വളരെ തുച്ഛമാണെങ്കിലും തികവുള്ളതും
പരിപൂർണവുമായിരുന്നു. ആദത്തിന് ദൈവം കൊടുത്ത ബുദ്ധി എത്ര വലിയ ഒരു നിധിയായിരുന്നു. വീഴ്ച അതിന് ക്ഷതം വരുത്തി. എന്നാൽ തൻ്റെ ബലി അത് പുനഃസ്ഥാപിക്കുകയും അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ സമ്പത്ത്, അതിൻ്റെ അറിവ് തുറന്നു തരികയും ചെയ്യുന്നു. കൃപാവരത്താൽ ദൈവത്തോട് യോജിച്ചിരിക്കുന്ന മനുഷ്യ മനസ്സ് എത്ര മഹത്തരമാണ്! അറിവ് എന്ന ദാനം ദൈവവുമായി പങ്കുവെക്കുന്നു. കൃപാവരത്താൽ ദൈവത്തോട് യോജിച്ചിരിക്കുന്ന മനുഷ്യ മനസ്സ്. വേറെ മാർഗമൊന്നുമില്ല. ജിജ്ഞാസപൂർവം അമാനുഷികമായ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നവർ ഇത് ഓർത്തിരിക്കട്ടെ. കൃപാവരം ഇല്ലാത്ത ആത്മാവിൽ നിന്ന് വരുന്ന അറിവ് ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആത്മാവാണ്. അത് പിശാചിൽ നിന്നുള്ളതാണ്. ലൗകിക കാര്യങ്ങളിൽ പോലും അത് പലപ്പോഴും വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. സ്വഭാവാതീത കാര്യങ്ങളിൽ അതൊരിക്കലും ശരിയായിരിക്കുകയില്ല. അസത്യത്തിൻ്റെ പിതാവ് പിശാചാണ്. അവന് അസത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാനേ അറിയൂ. സത്യം അറിയുവാൻ വേറെ മാർഗമൊന്നുമില്ല. ദൈവത്തിൻ്റെ മാർഗം മാത്രം. ഒരു പിതാവ് തൻ്റെ പുത്രനോട് ഇങ്ങനെ പറയാറില്ലേ, നിന്റെ പിതാവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുക, നീ എൻ്റെ കൂടെ അത് ചെയ്തത് ഓർക്കുന്നില്ലേ, ഇത് ചെയ്തത് ഓർക്കുന്നില്ലേ, നീ അത് കണ്ടില്ലേ, നീ അത് കേട്ടില്ലേ, ഞാൻ നിനക്ക് ചുംബനം തന്ന് വിടവാങ്ങുന്നത് ഓർമ്മയില്ലേ, എന്നെ നീ ആദ്യം കണ്ടത് ഓർമ്മിക്കുന്നില്ലേ, എൻ്റെ മുഖത്തെ വലിയ പ്രകാശം കണ്ടു നീ അത്ഭുതപ്പെട്ടില്ലേ, നിന്റെ പരിശുദ്ധമായ ആത്മാവിനെ കണ്ട് ഞാൻ സന്തോഷിച്ചത് നീ ഓർക്കുന്നില്ലേ. ഇതുപോലെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മെ അനുസ്മരിപ്പിക്കുന്നതും. നിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന പരിശുദ്ധിയും നിഷ്കളങ്കതയും കണ്ടപ്പോൾ എനിക്കുണ്ടായ ആനന്ദം നീ ഓർമ്മിക്കുന്നില്ലേ. പിന്നീട് മാത്രമാണ് പാപം നിമിത്തം തിന്മ നിന്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തിയത്. സ്നേഹമെന്താണെന്ന് സ്നേഹത്തിൻ്റെ ആദ്യത്തെ തുടുപ്പിൽ നിന്ന് നീ മനസ്സിലാക്കിയത് ഓർമ്മിക്കുന്നു. നമ്മുടെ അസ്തിത്വത്തിൻ്റെയും ഉണ്മയിലേക്കുള്ള വരവിൻ്റെയും രഹസ്യം അതല്ലേ? കൃപാവരത്തിലായിരിക്കുന്ന ഒരുവൻ്റെ പരിമിതികളെ അറിവിൻ്റെ അരൂപി അതിൽ ലംഘിച്ച് ഗ്രഹണശക്തിക്കതീതമായവയെ വ്യക്തമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അരൂപി ലഭിക്കണമെങ്കിൽ കൃപാവരം ആവശ്യമാണ്. സത്യത്തെയും ജ്ഞാനത്തെയും സ്വന്തമാക്കണമെങ്കിൽ കൃപാവരം ആവശ്യമാണ്. പിതാവിനെ സ്വന്തമാക്കണമെങ്കിൽ കൃപാവരം വേണം. മൂന്ന് ദൈവ ആളുകളും വസിക്കുന്ന കൂടാരമാണ് കൃപാവരം. നിത്യപിതാവ് വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തൻ്റെ ദർശനം വിശ്വസ്തരായ മക്കൾക്ക് നൽകുകയും ചെയ്യുന്ന പ്രീതിജനകമായ വസതിയിലാണ് കൃപാവരം. മേഘത്തിൻ്റെ മറയിൽ നിന്നല്ല അവിടുന്ന് സംസാരിക്കുന്നത്. നീതിമാന്മാരും വിശുദ്ധരും ദൈവത്തെ സ്മരിക്കുന്നു. സൃഷ്ടികർമ്മം നടത്തിയ ആ മനസ്സിൽ കേട്ട വാക്കുകൾ അവർ സ്മരിക്കുന്നു. പരമനന്മയായ അവിടുന്ന് അവർ ആദ്യം ശ്രവിച്ച ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ഉണർത്തി. കഴുകനെ പോലെ അവരെ ഉന്നതങ്ങളിലേക്ക് ആവാഹിച്ച് സത്യത്തെ അനുഭവിച്ചറിയുവാനും സമയം എന്തെന്ന് ഗ്രഹിക്കുവാനും പ്രാപ്തരാക്കുന്നു. മേരി കൃപാവരം നിറഞ്ഞവളായിരുന്നു. ഏകവും തൃപ്തവുമായ കൃപാവരം മുഴുവൻ അവളിൽ നിറഞ്ഞിരുന്നു. വിവാഹത്തിന് വധുവിനെ ഒരുക്കുന്നത് പോലെ ഏകവും തൃപ്തവുമായ ആ കൃപാവരം അവളെ ഒരുക്കി. പിറക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടിയുള്ള വിവാഹ കിടക്ക പോലെ ദൈവമാതൃത്വവും പ്രത്യേക ദൗത്യവും നിറവേറ്റുവാനുള്ള ദൈവിക ആളെ പോലെ അവളെ ഒരുക്കി. പഴയ ഉടമ്പടിയിലെ പ്രവാചകകളുടെ ചങ്ങല അവൾ അവസാനിപ്പിക്കുന്നു. പുതിയ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ വക്താക്കളുടെ കാലഘട്ടം ആരംഭിക്കുന്നു. ദൈവവചനത്തിൻ്റെ പേടകം തൻ്റെ പാപരഹിതമായ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിത്യമായ അറിവിൻ്റെ വചനങ്ങൾ അവിടെ കാണുന്നു. ദൈവം അവിടെ എഴുതിയിട്ടുള്ളവയാണ് അവ. എല്ലാ വിശുദ്ധരും ഓർക്കുന്നത് പോലെ മേരിയും ഓർത്തു. സൃഷ്ടാവ് അവളുടെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോൾ അരുളി ചെയ്തവയാണല്ലോ അവയെന്ന്. അവളുടെ ഭാവി ദൗത്യത്തെപ്പറ്റി എല്ലാം അവൾ ഓർമ്മിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം ദൈവം എല്ലാ മാനുഷിക പൂർണ്ണതകളിലും സ്വല്പം വിടവ്, അപൂർണത അനുവദിക്കുന്നത് കൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു ഭാഗമാണ്. സൃഷ്ടികൾക്ക് പ്രതിസമ്മാനം നൽകുവാൻ വേണ്ടി തൻ്റെ നന്മയിൽ നിന്നുള്ള ഒരു കരുതലാണ്. രണ്ടാം ഹൗവയായ മേരി അവളുടെ ഭാഗം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ദൈവം തൻ്റെ സുതനായ ക്രിസ്തുവിനെ രക്ഷകനാക്കുവാൻ ആവശ്യപ്പെട്ട വിശ്വസ്തതയുള്ള ഒരു മനസ്സ് മേരിയിലും നിന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മേരിയുടെ അരൂപി സ്വർഗത്തിലായിരുന്നു. അവളുടെ ധാർമ്മിക ബോധവും ശരീരവും ഭൂമിയിലും. അരൂപിയിലെത്തിച്ചേരുവാനും ദൈവാരൂപിയോട് ഫലദായകമായ ആശ്ലേഷത്തിൽ ഐക്യപ്പെടുവാനും വേണ്ടി അവയ്ക്ക് ഭൂമിയിലും
ജഡത്തിലും കൂടെ സഞ്ചരിക്കേണ്ടിയിരുന്നു. മരിയയുടെ സ്വന്തം കുറിപ്പ്. ഇന്നലെ മുഴുവനും ഞാൻ വിചാരിച്ചത് മേരിയോട് അവളുടെ മാതാപിതാക്കളുടെ വിയോഗത്തെക്കുറിച്ച് സക്കറിയാസ് പറയുന്നത് താൻ കാണുവാൻ പോവുകയാണ് എന്നായിരുന്നു. പ്രത്യേക കാരണം ഒന്നുമില്ലാതെ തന്നെ ഞാൻ വിചാരിച്ചു വിശുദ്ധന്മാർ ദൈവത്തെ ഓർക്കുന്നു എന്നതിനെക്കുറിച്ച് ഈശോ വിശദീകരണം തരുമായിരിക്കും എന്നും. ഇന്ന് രാവിലെ ദർശനം ആരംഭിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പോൾ അവർ അവളോട് പറയും അവൾ അനാഥയായി തീർന്നിരിക്കുന്നു എന്ന്. എൻ്റെ ഹൃദയം വെറുക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ ദുഃഖം തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് ഞാൻ കാണുമായിരിക്കും എന്ന് വിചാരിച്ചവയെപ്പറ്റി ഒരു സ്വല്പം പോലും കണ്ടില്ല. അബദ്ധത്തിൽ പോലും ഒരു വാക്കെങ്കിലും കിട്ടിയില്ല. ഇതേക്കുറിച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ സ്വന്തം ഒന്നും ഇതിൽ ഇല്ല എന്ന വസ്തുത ഇത് ഉറപ്പിക്കുന്നു. എൻ്റെ സ്വന്തമായ ഒരഭിപ്രായ സൂചന പോലുമില്ല. ഇതെല്ലാം വേറൊരു ഉറവിടത്തിൽ നിന്നുള്ളവയാണ്. എൻ്റെ നിരന്തരമായ ഭയവും ഇല്ലാതാകുന്നു. കാരണം ഞാൻ ചതിക്കുകയാണോ ചതിക്കപ്പെടുകയാണോ എന്നുള്ള ഭയം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു.